കേരളത്തിലെ കോവിഡ് പ്രതിരോധത്തിന് മികച്ച പിന്തുണയും ശക്തമായ അടിത്തറയും നൽകുന്ന കോവിഡ് ബ്രിഗേഡിനെ തകർക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. ബ്രിഗേഡിൽ താൽക്കാലികമായി നിയമിച്ചവരുടെ ശമ്പളം കേന്ദ്രം റദ്ദാക്കി. ജീവനക്കാർക്ക് സെപ്റ്റംബർ മുതലുള്ള ശമ്പളം നൽകേണ്ടതില്ല എന്ന തീരുമാനം കേന്ദ്രം ഇതിനോടകം കൈക്കൊണ്ടു കഴിഞ്ഞു. ഇതോടെ കോവിഡ് പ്രതിരോധത്തിൽ മികച്ച രീതിയിൽ മുന്നേറുന്ന കേരളം നേരിടാൻ പോകുന്നത് കനത്ത വെല്ലുവിളിയാണ്. കോവിഡ് പ്രതിരോധത്തിൽ അന്തർദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മാതൃകയായിരുന്നു കേരളത്തിൻ്റേത്. വുഹാനിൽ നിന്നെത്തിയ തൃശൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്ക് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ചത് മുതൽ ഇന്ന് വരെയും കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ്. കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധ മാതൃക ഇന്ത്യക്കകത്തും പുറത്തും ചർച്ചയായതോടെ കേരളത്തിനോട് പ്രതികാര മനോഭാവത്തോടെയായിരുന്നു ഇക്കാലം വരെയും കേന്ദ്ര സമീപനം. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ നടപടിയാണ് കോവിഡ് ബ്രിഗേഡിനെ തകർക്കാനുള്ള ഈ നീക്കം. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് അനുവദിച്ച ഫണ്ടിൽ നിന്നുള്ള തുകയാണ് കേന്ദ്രം കേരളത്തിന് നൽകാത്തത്. കോവിഡ് പ്രതിരോധത്തിന് സംസ്ഥാനങ്ങളെ സഹായിക്കാൻ നാഷണൽ ഹെൽത്ത് മിഷന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2020 കോവിഡ് ബ്രിഗേഡിന് കേരളം രൂപം നൽകിയത്. 60,000 പേർ രജിസ്റ്റർ ചെയ്ത കോവിഡ് ബ്രിഗേഡിൽ 19,796 പേർക്ക് കേരളം നിയമനവും നൽകി. കോവിഡ് രോഗികളെ നിരീക്ഷിക്കാനും ചികിത്സിക്കാനുമായുള്ള CDC, CFLTC, CSLTC എന്നിവിടങ്ങളിലാണ് ഇവരെ നിയോഗിച്ചത്. ഇവർക്കുള്ള ശമ്പളത്തിന് മാസം 35 കോടി രൂപയാണ് വേണ്ടിവരിക. ഈ മാസത്തെ ശമ്പളം കൂടി നൽകാനുള്ള ഫണ്ട് മാത്രമേ ഇനിയുള്ളൂ. ഈ മാസം കഴിഞ്ഞാൽ ഇനി കേന്ദ്രം ഫണ്ട് നൽകില്ല. കേന്ദ്ര മാനദണ്ഡമനുസരിച്ചുള്ള നിയമനമായതിനാൽ പദ്ധതി സംസ്ഥാനത്തിന് ഏറ്റെടുക്കാനും കഴിയില്ല. ഒക്ടോബർ മുതൽ കോവിഡ് ബ്രിഗേഡിലെ മുഴുവൻ പേരുടെയും കരാർ റദ്ദാക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. ഈ മാസം അവസാനത്തോടെ മുഴുവൻ കരാറും റദ്ദാക്കാനുള്ള നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കത്ത് എല്ലാ ജില്ലാ കളക്ടർമാർക്കും കേന്ദ്രം അയച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾക്ക് പിന്തുണ നൽകുന്ന നിലപാടായിരുന്നില്ല ഇക്കാലം വരെയും കേന്ദ്രം സ്വീകരിച്ചത്. കോവിഡ് സഹായ പാക്കേജിൽ കേരളത്തെ അമ്പേ തള്ളിയ മോദി സർക്കാർ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകിയത് വൻ തുകയായിരുന്നു. ഏറ്റവും താഴെ തട്ടു മുതൽ കോവിഡ് രോഗികൾക്ക് കേരളം നൽകിയ സുരക്ഷിതത്വം ഇപ്പോഴും തുടരുന്നതിനാൽ കോവിഡ് ബ്രിഗേഡ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കോവിഡ് ബ്രിഗേഡിനെ തകർക്കുക വഴി കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തെയും തകർക്കുക എന്നതാണ് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമെന്നത് വ്യക്തമാണ്. കേരളം പ്രതിരോധം കൂടുതൽ ശക്തമാക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്ന ഈ കാലത്ത് തന്നെയാണ് BJP സർക്കാരിൻ്റെ ഈ ഇരട്ടത്താപ്പ് എന്നതും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇത്തരം പകപോക്കലുകൾക്ക് ഇരയാകേണ്ടി വരിക സാധാരണക്കാരാണ് എന്ന വസ്തുത നമുക്ക് കാണാതിരിക്കാനാവില്ല. BJP സർക്കാരിൻ്റെ ഈ കൊടും ക്രൂരതയ്ക്ക് എതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നു വരേണ്ടത് അനിവാര്യമാണ്.